1530 റേഞ്ചിൽ ഡബിൾ ടോണിൽ സിൽക്കി കോട്ടയിൽ വരുന്ന സിൽവാസറിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതുപോലെ ഇതിൽ ബ്രഷ് പെയിൻ്റ് ആണ് ചെയ്തേക്കുന്നത്. ഗ്രീനിൻ്റെ ലൈറ്റർ ടോണിൽ വന്നിട്ട് നമുക്ക് ബ്ലൂവും പിങ്കും ഡാർക്ക് ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഓവറോൾ ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ വരും. അതുപോലെ തന്നെ ബോട്ടം വരുമ്പം സാറ്റൻ സിൽക്കിലാണ് ബോട്ടം വന്നേക്കുന്നത്. ദുപ്പട്ട സെയിം ടോപ്പിൻ്റെ ഫാബ്രിക് തന്നെ വെച്ചിട്ട് ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഉള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. നമുക്കൊരു വൈറ്റ് കളറോടെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ. ഫുള്ളിങ്ങനെ വന്നിട്ട് എൻഡിൽ വരുമ്പോൾ ഒരു കോർണറിൽ ആ ഒരു ബ്രഷ് പെയിൻറ്റ് വരുന്നുണ്ട്. പിന്നെ എൻഡിൽ നമുക്കൊരു നെറ്റിൻ്റെ ലേസ് വെച്ചിട്ടൊരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നെക്സ്റ്റ് കാണുന്നത് യെല്ലോ ഷെയ്ഡാണ്. യെല്ലോയും പീച്ചും പിങ്കും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ബോട്ടം, ഇതിൽ കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. സെയിം പാറ്റേൺ തന്നെ വന്നിട്ട് എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരും. ബ്ലൂവും ഒരു ഗ്രേ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ, ഇങ്ങനെ വരും. അതുപോലെ തന്നെ സാറ്റൻ സിൽക്കിൻ്റെ ഫോട്ടോസ് നമുക്ക് അവൈലബിൾ ആണ്. സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടം ദുപ്പട്ട, ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. എല്ലാം നല്ല ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. അടുത്തത് പീച്ച് വരും. പീച്ചും പിങ്കും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു കോമ്പിനേഷനാണ്. ഡാർക്ക് പീച്ചും വരുന്നുണ്ട്, ഇതിൽ റെഡിഷ് കളറൊക്കെ വരുന്നുണ്ട് ബോട്ടം. ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നേക്കുന്നത്. അടുത്ത് നമ്മൾ കാണുന്ന പിങ്ക് ഷെയ്ഡാണ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. സെയിം പാറ്റേൺ തന്നെ വന്നിട്ട് സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്.